ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് റോസ്. കാനഡയിലേക്ക് നമുക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് PR നേടാൻ പറ്റും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് എങ്ങനെയാണ്, ഏത് നല്ല കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് PR കിട്ടുന്നത്, പാർട്ട് ടൈം കിട്ടുമോ, ഫീസ് എത്രയാണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലില്ലേ. അത് ഞാൻ ക്ലിയർ ആയിട്ട്, ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ എനിക്ക് അറിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സ്റ്റുഡൻ്റ് ആയിട്ട് കാനഡയിൽ വന്നിട്ട് PR നേടുന്ന കാര്യമാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. കാരണം നമ്മളൊരു കോളേജിൽ പോയിട്ട് പഠിച്ച് നമ്മൾ ഫീസെല്ലാം കൊടുത്ത് പഠിച്ചിട്ട് വരണം. അപ്പം ഫീസ് എന്ന് പറയുന്നത് 3 ഇരട്ടിയാണ് സാധാരണ ഇവിടെ കാനഡയിലുള്ള ആൾക്കാരെക്കാട്ടും 3 ഇരട്ടി ഫീസ് അധികം നമ്മൾ കൊടുക്കുന്നത്. ഒരു സെമസ്റ്റർ നോക്കുകയാണെങ്കിൽ തന്നെ 3.5 മുതൽ 4.5 വരെ പൈസ വരും, ഫീസ് വരും. അപ്പം എക്സ്പെൻസീവാണ്. നമ്മളൊരു 4 സെമസ്റ്റർ ഉണ്ടെങ്കിൽ 10-20 ലക്ഷം രൂപ നമ്മൾ ഫീസായിട്ട് തന്നെ മൊത്തത്തിൽ വരും. ഒരു 15-20 ഉള്ളിൽ ഫീസായിട്ട് തന്നെ വരും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം, നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് മാത്രം കാനഡയിലേക്ക് വരാൻ നോക്കുക. കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, +2 കഴിഞ്ഞ് നമ്മൾ കാനഡയിലേക്ക് വരുമ്പോൾ ഡിപ്ലോമ കോഴ്സാണ് പഠിക്കാൻ പറ്റുക. അത് പേഴ്സണലി ഞാൻ 1% പോലും സപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. കുറേ ഗുണങ്ങളുണ്ടാവാം, പക്ഷേ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിട്ടാണ് വരിക. PR കിട്ടുന്ന സമയമാകുമ്പോൾ, PR-ന് അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് നമുക്ക് സ്കോർ കുറവായിരിക്കും. PNP നോക്കേണ്ടി വരും, വേറെ സ്ഥലത്ത് പോയി നമ്മൾ വീണ്ടും പൈസ സ്പെൻഡ് ചെയ്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. +2 എല്ലാം കഴിഞ്ഞ് കുറച്ച് കാലമെങ്കിലും അവനെന്തെങ്കിലും ഡിഗ്രി കോഴ്സോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് കുറച്ചുകൂടിയും റെക്കമെൻഡഡ് ആണ്. ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന നേരം നമുക്ക് ഡിഗ്രീൻ്റെ ഓൾറെഡി സ്കോർ നമുക്ക് കൂടുതൽ കിട്ടും. അത് നമ്മൾ കാനഡയുമായിട്ട് വെസ് ഇല്ലെങ്കിൽ ഈസി അസസ്മെൻ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അതിൻ്റെ പോയിന്റ് അധികം കിട്ടും. അധികം ആൾക്കാർ അറിയാത്തൊരു കാര്യം ഞാൻ ഇപ്പം പറയാം. നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആ എക്സ്പീരിയൻസ് ലെറ്ററും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോർ കിട്ടും. പക്ഷേ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് ലെറ്ററിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. വീണ്ടും നമ്മൾ ആ കമ്പനിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. അടുത്ത വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ലെറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ചെയ്യും, മിക്കവാറും നാളെ തന്നെ ഞാൻ ചെയ്യും അത്. ഓക്കെ, നമുക്ക് നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, 1 വർഷം എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോയിന്റ് ആഡ് ചെയ്ത് കിട്ടും. അപ്പം എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് മാർക്ക് കൂടി. നമ്മൾ കാനഡയിൽ വന്ന് പഠിക്കുമ്പോൾ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാനഡയിൽ പഠിച്ചതിനും ഒരു മാർക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം PR-ന് ഫയലിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് വെക്കും, അതെല്ലാം നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് അല്ലാതെ ഓപ്ഷനിൽ വരേണ്ടി വരും. സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും PR കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് വരുന്നത്, പഠിക്കലും മാത്രമല്ല ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഇവിടെ കാനഡയിൽ വരുമ്പോൾ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്തുണ്ട്. കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് വേറൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമ്മൾ ലാസ്റ്റ് സെമസ്റ്റർ കോപ്പ് ഓപ്ഷനുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. അവസാനത്തെ സെമസ്റ്റർ 4 സെമസ്റ്ററിൽ 3 സെമസ്റ്റർ പഠിച്ചാൽ മതി, ലാസ്റ്റ് സെമസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഞാനെല്ലാം ഫുൾ ടൈം വർക്ക് ചെയ്താണ്. അപ്പോൾ 44 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഫീസ് ആണെങ്കിൽ $7,500 ഫീസ് ഒരു സെമസ്റ്റർ ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ 1,500 അത്രയും പൈസയാണ് നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിന് വരുന്നുള്ളൂ. പൈസ നല്ല ഒരു 3-3.5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് സാധാരണ ഒരു കുട്ടി 2 വർഷത്തെ കോഴ്സ് എടുക്കുന്നു, രണ്ടുപേരും 2 വർഷത്തെ കോഴ്സാണ്. പക്ഷേ ലാസ്റ്റ് സെമസ്റ്റർ കോപ്പ് ഉണ്ടെങ്കിൽ ഇവനെ ജോലിക്ക് പോകാൻ പറ്റും, ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ജോലിക്ക് പോയിട്ടുണ്ട് ആ കമ്പനി തന്നെ ഹയർ ചെയ്ത് വരാൻ പറ്റും. അത് രക്ഷിതാക്കളെല്ലാം അവരെ കുട്ടീനെ അങ്ങോട്ട് കാനഡയിലേക്ക് അയക്കുന്നത് പഠിച്ചിവിടെ PR ആയിട്ട് നല്ല ജീവിതം വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരെന്തായാലും നോക്കുക, ഫിനാൻഷ്യലി നല്ല ബെനിഫിറ്റ് ഉണ്ടാവും, അത് മസ്റ്റായിട്ട് നോക്കുക. ആരായാലും ശ്രദ്ധിക്കുക. നമ്മുടെ ഏജൻസിമാർ ചിലർ പറയും ഈ കോഴ്സ് എടുത്താൽ മതി, ഈ പ്രത്യേക സ്ഥലത്ത് പോയാൽ മതി, ഇല്ലെങ്കിൽ ഈ കോളേജ് മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കോളേജ് എവിടെയാണ്, പാർട്ട് ടൈം കിട്ടുമോ, നമ്മൾ കുറേ ഉള്ളോട്ടുള്ള ഏരിയയിലെല്ലാം കോളേജ് സെലക്ട് ചെയ്ത് കോഴ്സ് കിട്ടി പോകുമ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നമുണ്ട്. പാർട്ട് ടൈം കിട്ടില്ല, മൊത്തത്തിൽ നമുക്ക് പൈസ നാട്ടിൽ നിന്ന് അങ്ങോട്ട് അയക്കേണ്ടി വരും. അങ്ങനെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൊടുത്ത ആൾക്കാരുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അവന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പൈസ അയക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ GST പൈസ ഉണ്ടാവും, എന്നാൽ കൂടെ അത്യാവശ്യ ചിലവിനും ഫീസ് അടുത്ത സെമസ്റ്ററിന് കാര്യങ്ങളെല്ലാം പണിയായിരിക്കും. അതുകൊണ്ട് പാർട്ട് ടൈം കിട്ടുന്ന ഏരിയ മസ്റ്റായിട്ട് നോക്കണം, എന്നിട്ട് മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. നമുക്ക് IELTS സ്കോറ്
ഒരു സിക്സ് എങ്കിലും ആണെങ്കിലാണ് ഒരുവിധം കോളേജ് ആക്സെപ്റ്റ് ചെയ്യുക. സിക്സ് കിട്ടാതെ 5.5 കിട്ടുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന കോളേജും കാര്യമെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ IELTS നമ്മളൊരു കോഴ്സ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും IELTSന് കിട്ടുന്ന മാർക്ക് അനുസരിച്ച് ഇംഗ്ലീഷ് എക്സാമിന് കിട്ടുന്ന മാർക്ക് അനുസരിച്ച് കോളേജിന് നോക്കുക. ഓൾറെഡി കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് ചേരുന്നത് അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങി ആ ജോലി ചെയ്യണമെന്നില്ല, മൊത്തത്തിൽ നമുക്ക് നഷ്ടമായിരിക്കും. 5.5 എല്ലാം കിട്ടിയാലും നമുക്ക് കാനഡയിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചില കോളേജുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വിസ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നോക്കുക, ശ്രമിക്കുക. വരുന്ന ആൾക്കാരുണ്ട്, വന്ന ആൾക്കാരുണ്ട്. കാനഡയിൽ വന്നു, നമ്മൾ പഠിച്ചു, അതിനുശേഷം നമുക്ക് പഠിച്ചതിൻ്റെ മാർക്കും കിട്ടി, എക്സ്പീരിയൻസ് 1 ഇയർ നമ്മളെങ്കിലും ഒരു വർഷമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വർഷത്തിന് മാർക്ക് കിട്ടി. 3 വർഷം വരെ സ്റ്റേ ബാക്ക് 2 വർഷത്തിന് കിട്ടും. 2 വർഷം സ്റ്റഡി ചെയ്തതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആയിട്ട് നമുക്ക് 2 വർഷത്തിന് 3 വർഷം കിട്ടും. അപ്പോൾ 3 വർഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമാണ്. 1 വർഷത്തെ കോഴ്സിന് 1 വർഷമാണ്. അത് ചില കേസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും, ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് 2 ഇയേഴ്സ് കോഴ്സിന് 3 ഇയറായിട്ട് മാറി. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കിട്ടും, നമ്മൾ ടൈം കിട്ടും, അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് സമയമെല്ലാക്കി കൊണ്ടുപോവാം. അതേപോലെ തന്നെ നാട്ടിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, 1-2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് പ്ലസ് എഡ്യൂക്കേഷനും ഡിഗ്രി കഴിഞ്ഞതാണ്. അങ്ങനെ ആൾക്കാർ ചില സമയത്ത് 1 ഇയർ കോഴ്സ് ചെയ്യാം. അത് നല്ലൊരു ഏജൻസി ആയിട്ട് കൺവിൻസ് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഒരു ജോലി, അങ്ങനെ ഞാൻ പറഞ്ഞ ഏജൻസി എല്ലാം ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്, ആവശ്യത്തിലധികമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ 2 വർഷം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട, 1 വർഷത്തെ കോഴ്സ് എടുത്തിട്ട് PR-ന് ആ പൈസ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആയിരിക്കും. എന്നാലും നമുക്ക് 1 ഇയർ സേവ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോസസ് ഫാസ്റ്റായിട്ട് PR-ലേക്ക് എത്തപ്പെടാൻ പറ്റും. കാനഡയിൽ 1 ഇയർ കിട്ടി, എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്, നാട്ടിലെ എക്സ്പീരിയൻസ് എല്ലാം കൂടി അത്യാവശ്യം മാർക്കുണ്ടാവും. നമുക്ക് അങ്ങനെ കനേഡിയൻ എക്സ്പീരിയൻസ് പാസ്സായിട്ട് എക്സ്പ്രസ് എൻട്രിയിൽ ഫയൽ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. 445 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത്. അതിൻ്റെ മുന്നേ 439-ഓ 1-ഓ അങ്ങനെയാണ്, കുറഞ്ഞായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ വിളിച്ചത് കൂടുതലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞു കുറഞ്ഞ് വന്നു. കാനഡയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ വിളിച്ചത് കൊണ്ട് നല്ല ഗുണമുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് വന്ന്, ഇല്ലെങ്കിൽ നാട്ടിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് വന്ന് കാനഡയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടാനുള്ള പാട് നല്ല പാടുണ്ടാവും. കഴിഞ്ഞ വർഷം 1-2 വർഷത്തിൻ്റെ ഇടയ്ക്ക് വളരെ കഷ്ടമായിരുന്നു. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് കാനഡയിൽ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം കിട്ടിയത്. എക്സ്പീരിയൻസ് നാട്ടിൽ കാനഡയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആഡ് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ്റെ മാർക്ക് മൊത്തം നോക്കുമ്പോൾ നമുക്ക് മാർക്ക് അതിനുമാത്രം കിട്ടുന്നില്ല. 473 മാർക്കൊന്നും കിട്ടുന്നില്ല. 439, 441 ആ മാർക്കിലായിരുന്നു 1 വർഷം എക്സ്പീരിയൻസിലെല്ലാം കിട്ടിയത്. അതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും 2 വർഷമാകുമ്പോൾ. പക്ഷേ 1 വർഷമുള്ളവരെ അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് കുറേ പേരുണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷം 365 ദിവസം അപ്ലൈ ചെയ്യാൻ പറ്റാതെ വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. പാർട്ട് ടൈം ജോബ് കിട്ടുമോ? എല്ലാവരും ഉള്ള ചോദ്യമാണ്, പാർട്ട് ടൈം ജോബ് കിട്ടുമെന്ന് ചോദിച്ചാൽ. നല്ല സ്ഥലത്താണെങ്കിൽ, നല്ല കോളേജ്, ഇപ്പം ടൊറൻ്റോ ഏരിയ അവിടെയാണെങ്കിൽ, നമ്മളിവിടെ സെനേക്ക കോളേജ്, ഇല്ലെങ്കിൽ ഡൗൺ ടൗൺ ഏരിയയിലുള്ള കോളേജ്, ഈവൻ അമോണിക് സൈഡിലുള്ള സെൻറ്റിനിയൽ കോളേജ്, അങ്ങനെയുള്ള കോളേജ്, ഞാനൊരു ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറഞ്ഞു, കുറേ കോളേജുണ്ട്, ദുർഹാം കോളേജ്, ഹമ്പർ റിവർ കോളേജ്, അങ്ങനെ ഇഷ്ടംമാതിരിയുണ്ട്. അപ്പം അവിടെയെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടാൻ, പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സിറ്റിയായി ചുറ്റപ്പെട്ടിരിക്കുന്ന അധികം ദൂരത്തല്ലാത്ത സ്ഥലത്താണ്. അപ്പം കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഫാക്ടറി ജോബാണെങ്കിലും, ഈവൻ റെസ്റ്റോറൻറ്റിലുള്ള ജോബാണെങ്കിലും, എവിടെയാണെങ്കിലും, ഈവൻ ക്യാഷ് ജോബാണെങ്കിലും, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള വകുപ്പുണ്ട്. എന്ന് വെച്ച് നമ്മൾ കുറേ ദൂരോട്ട്, ടൊറൻ്റോ ഒരു ഉദാഹരണമായി പറയാം, ടൊറൻ്റോയിൽ നിന്ന് കുറേ ദൂരോട്ട് ഉള്ള കോളേജുകൾ, കുറേ കോളേജുകളുണ്ട്, ഞാൻ കോളേജിൻ്റെ പേര് പറയുന്നില്ല. പക്ഷേ അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ജോലി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഒരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ ഫ്രണ്ട് വന്നത് കോണസ്റ്റോഗ കോളേജാണ്. അവിടെ വന്നേരം ജോലിയില്ലാതെ 1.5 വർഷം അവൻ പഠിച്ചു, ജോലിയില്ലായിരുന്നു. ആ ഏരിയയിലൊന്നും ജോലിയില്ലായിരുന്നു. മൊത്തം നോക്കിയിട്ട് കുറേ, ഇത് വീഡിയോ കാണുന്ന കുറേ പേര് ആ കോളേജിൽ വരുന്നുണ്ടാവും. പക്ഷേ നല്ല കോളേജാണ്, നമുക്ക് ജോലീൻ്റെ ഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കോളേജ് കുഴപ്പമൊന്നുമില്ല, ലണ്ടൻ സൈഡാണ്, അത്ര വലിയ സിറ്റിയും കാര്യമൊന്നുമല്ല. അങ്ങനെ പല കോളേജുകളുണ്ട്. ലാംപ്ടൺ കോളേജ്, ടൊറൻ്റോ, മിസാഗയുണ്ട്, സെർണിയുണ്ട്. ഇപ്പോൾ ലാംപ്ടൺ കോളേജ് ടൊറൻ്റോൻ്റെ ഒരു പ്രത്യേകത, അവിടെ നമുക്ക് ജോലി ഇഷ്ടംമാതിരിയുണ്ട്, ജോലി കിട്ടും. അതിന് മാത്രം ഹാർഡല്ല പഠിക്കാൻ,
പിന്നെ സെർണി എന്ന് പറഞ്ഞ വലിയ സിറ്റിയാണ്, സോറി വലിയ കോളേജാണ്, വലിയ 1000-5000 മേലെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അത്രയും വലിയ ഇതാണെന്ന് കേട്ടെ, ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് വലിയ കോളേജാണ്. അവിടെ നമുക്ക് ജോലി കിട്ടാനുള്ള ഒത്തിരി പാടുണ്ടാവും. അങ്ങനെ കോളേജ് നല്ല കോളേജ് ഉണ്ടാവും, പക്ഷെ ജോലി കിട്ടാനുള്ള ചാൻസ് ചില സമയത്ത് കുറവായിരിക്കും. ചില കോളേജ് ഒരു മീഡിയം കോളേജ് ആയിരിക്കും, പക്ഷെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടാവും. നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് അതിനെപ്പറ്റി. പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ബെസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കോഴ്സ്, ചില കോഴ്സ് 2 ദിവസം ക്ലാസ് ഉണ്ടാവും, ചിലത് 3 ദിവസം, ചിലത് 4, ചിലത് എല്ലാ ദിവസവും 5 ദിവസം ക്ലാസ് ഉണ്ടാവും. 5 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ശനിയും ഞായറും മാത്രമാണ് നമുക്ക് ഓഫ് കിട്ടും. ആ 2 ദിവസം ഇടയ്ക്ക് പാർട്ട് ടൈം ജോബ് കിട്ടേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം 20 hours 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റും, 20 മണിക്കൂർ സിന്നിൽ വർക്ക് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾ ക്യാഷ് ജോബ് ചെയ്യുന്നുണ്ട്, ക്യാഷ് ജോബ് ഇൻ കേസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, ഡീപോർട്ട് ചെയ്യും. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, ഓൾറെഡി ഡീപോർട്ട് ചെയ്ത സംഭവം നമുക്കറിയാം. ഈ ട്രക്ക് ഓടിക്കാൻ പോയിട്ട് പോലീസ് ചെക്കിങ് പിടിച്ചിട്ട് ഡീപോർട്ട് ചെയ്ത്, ഓവർ 30 മണിക്കൂറിൻ്റെ മേലെ ആയിട്ട് ഡീപോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം 20 മണിക്കൂർ സിന്നിൽ വർക്ക് ചെയ്യാൻ നോക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ആൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിനുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ വിസ റിജക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, കുറേ ചാൻസ് ഉണ്ട്. നമ്മളിപ്പം മെഡിസിൻ റിലേറ്റഡ് പഠിച്ചിട്ട് മെക്കാനിക്കലിലേക്ക് പോയിട്ട് അങ്ങനെ ഇതുമായിട്ടുള്ള കോഴ്സാണ് നമുക്ക് ഇഷ്ടമായിട്ട് സെലക്ട് ചെയ്ത്, ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാൻ നോക്കിയത് വിസ റിജക്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ പരിപാടി ചെയ്യാണ്ട് നിൽക്കുക. നമ്മളിപ്പം പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രൈ ചെയ്യുക. പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് വിസയ്ക്ക് കിട്ടും, കോളേജ് ചെയ്തായാലും നമുക്ക് അഡ്മിഷൻ കിട്ടും, പക്ഷേ വിസ റിജക്റ്റ് ആവും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സ് സെലക്ട് ചെയ്യുക. ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പഠിച്ച് എന്തായാലും പഠിച്ച് നമുക്ക് റെഡി ആവും. അതിന് മാത്രം ടെൻഷൻ ഒന്നുമല്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കുന്ന പോലെ തന്നെയാണ്. കുറച്ചുകൂടിയും മീഡിയം നമ്മൾ കോഴ്സെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, 3 ഇയർ ഡിപ്ലോമ ഡിഗ്രി എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എല്ലാം ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ ഈ നമ്മൾ കോളേജിൽ ഇൻ്റർനാഷണൽ ഇന്ത്യൻസ് എല്ലാം കൂടുതലാണ്, ടൊറൻ്റോ കോളേജിലെല്ലാം ഡാംപ്ടണിലെല്ലാം ഇന്ത്യൻസ് ഉണ്ടാവും, അവിടെ മലയാളികൾ മാത്രം ഉണ്ടാവും, അങ്ങനെയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അസൈൻമെൻറ്റും കാര്യമെല്ലാം ആയിട്ടാണ് വർക്ക് ആയിട്ട് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യും കോളേജ്, അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്നു വേണ്ട. പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ആയിരിക്കണം. അറ്റൻഡൻസ് ഇപ്പം ചില കോളേജുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, ടൈറ്റാണ്. അറ്റൻഡൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ എക്സാമിന് പാസ്സാവില്ല. എക്സാമിന് പാസ്സായിട്ടില്ലെങ്കിൽ മോനെ വീണ്ടും നമ്മൾ പൈസ കൊടുക്കണം. പൈസ 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 വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് കോളേജുകൾ. അപ്പം എക്സാമിന് തോക്കുന്ന കാര്യം ചിന്തിക്കരുത്, തോറ്റാൽ വീണ്ടും തോറ്റ് പഠിക്കുന്നതല്ല പ്രശ്നം, പൈസ വീണ്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. ലോണെല്ലാം കൊണ്ട് വരുമ്പോൾ ഈ തോറ്റെന്ന് പറഞ്ഞിട്ട് മാനേജറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പഠിക്കുക, എല്ലാ വിഷയവും പാസ്സാകുക, അത് തന്നെയാണ്. നമ്മൾ ബാക്ക് പേപ്പറായിട്ടൊന്നും കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല, പാസ്സാകാൻ നോക്കുക. ഒരു ടെൻഷനും വേണ്ട, പാസ്സാകും. ഫീസ് അറൌണ്ട് 15-20 തന്നെ വേണ്ടി വരും. ഒരു 2 ഇയർ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അത്ര പൈസ വേണ്ടി വരില്ല, എൻ്റെ പകുതി മതി ഏകദേശം 1 ഇയർ കോഴ്സിന് അത്ര. പക്ഷേ അത് നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എല്ലാം ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ അപ്ലൈ ചെയ്തിട്ട് വരാൻ പറ്റും, അതൊരു ഓപ്ഷനാണ്, നല്ലൊരു ഓപ്ഷനാണ്. ബാങ്ക് ലോണ് വെച്ച് വരുന്നത് വരുന്ന ആൾക്കാരുണ്ട്, നല്ല കാര്യമാണ്. ബാങ്ക് ലോണ് അടച്ചു തീർക്കാൻ, പഠിക്കുന്ന സമയത്ത് അടച്ചു തീർക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ പഠിച്ചൊരു ജോലിയെല്ലാം കിട്ടിയാൽ നമുക്ക് അടച്ചു തുടങ്ങാം. നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം അടച്ചാൽ മതി, ഇല്ലെങ്കിൽ 1 ഇയർ പഠിത്തം കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് അടച്ചു തുടങ്ങിയാൽ മതി. മാനേജറെല്ലാം നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. നമ്മൾ ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ കോഴ്സിന് കിട്ടി എല്ലാം ഓഫർ ലെറ്റർ വന്നിട്ട് ലോണിന് വേണ്ടി ഏതെങ്കിലും ബാങ്ക് പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. എന്തിനു പോകുന്നു, കാനഡയിൽ പോകുന്നു, അത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നമ്മളെ നെഗറ്റീവ് അടുപ്പിച്ച് കൊല്ലും. അങ്ങനെയൊന്നും നമ്മൾ തളരാണ്ട് നല്ല രീതിയിൽ പോവുക. ഏതെങ്കിലും ഒരു 5, 6, 10 ബാങ്ക് പോയിട്ടും കിട്ടിയില്ലെങ്കിലും 11-ാമത്തെ ബാങ്കിലേക്ക് പോവുക. ഏതെങ്കിലും ബാങ്കിൽ ഏത് മാനേജറാണ് അവർ നമുക്ക് നോക്കിയിട്ട് തരും. നല്ല മാനേജർമാരുണ്ടാവും, എപ്പോഴും നല്ല ഒരു ബിൽഡ് ചെയ്യുക. നമ്മളെ സ്വന്തം ബാങ്ക് ഉണ്ടാവില്ലേ, അവരുമായിട്ട് ഇങ്ങനെ ഡീൽ ചെയ്യുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ ചെയ്താലേ നമുക്ക് അവർ ചെയ്യും. മാനേജർക്ക് താല്പര്യം ഉണ്ടാവും, അവർ ചെയ്യുകയും ചെയ്യും. അപ്പം സ്റ്റുഡൻ്റ് ആയിട്ട് കാനഡയിൽ വരുന്നത് ഇത്രയും മെത്തേഡാണ്. നമ്മൾ കോളേജ് നമുക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുക. ആ കോഴ്സിന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോഗ്രാമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് പൈസേൻ്റെ കാര്യം അറേഞ്ച് ചെയ്ത് വെക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ നോക്കി ബുക്ക് ചെയ്യണം.
ആദ്യമേ ഇപ്പം നമുക്ക് പ്രശ്നമാണ്, കോവിഡ് ആണ്. പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് പറയുകയാണ്, നമ്മൾ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് നല്ല ഡീൽ വരുമ്പോൾ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ 75,000 85,000 എന്നും പറഞ്ഞിട്ട് ടിക്കറ്റ് റേറ്റ് വല്ലാതെ കൂടും. അങ്ങനെ ചെയ്യാം. അതേസമയത്ത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഒരു 15 താഴെയെല്ലാം വരുന്ന സമയത്ത് കിട്ടും. അത് എല്ലാം നമ്മൾ നമ്മുടെ കോളേജ് കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സെപ്റ്റംബർ ഇൻടേക്കിനെല്ലാം നല്ല പൈസ ആയിട്ട് വരും, അതുകൊണ്ട് നോക്കണം. ഇൻടേക്ക് സെലക്ട് ചെയ്യുന്നത് മസ്റ്റായിട്ട് നോക്കുക. എപ്പോഴും ഫാൾ ഇൻടേക്ക് ട്രൈ ചെയ്യുക. ഫാൾ ഇൻടേക്കാണ് ഏറ്റവും കൂടുതൽ കാനഡയിലേക്ക് ഇന്ത്യൻസ് വരുന്ന സമയം. ഫാൾ ഇൻടേക്ക് സെലക്ട് ചെയ്യുക. ജനുവരി ഇൻടേക്ക് ഒരിക്കലും പ്രിഫർ ചെയ്യരുത്, കാരണം വളരെ തണുപ്പായിരിക്കും, മഞ്ഞത്താണ് ഇവിടെ വരിക, മടുത്തു പോവും, വെറുത്തു പോവും. അതൊന്നും ചെയ്യരുത്, സെപ്റ്റംബർ തന്നെ നോക്കുക. ജനുവരി ഇൻടേക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടില്ല, പാടായിരിക്കും. എപ്പോഴും അത് ശ്രദ്ധിക്കുക. മഞ്ഞ് പെയ്യുന്ന സമയമാണ്, മൊത്തത്തിൽ ആബദ്ധമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരിക്കലും ജനുവരി ഇൻടേക്ക് പ്രിഫർ ഞാൻ പേഴ്സണലി ഒരിക്കലും പറയില്ല ജനുവരിയിൽ വരാൻ. ജനുവരി നല്ല മഞ്ഞാണ്. ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് നമ്മൾ കൂട്ടുകാരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും, ടീച്ചർമാരായിട്ടുണ്ടാവും, അടുത്തുള്ള ഏജൻസി ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കുറച്ച് ബന്ധങ്ങളുണ്ടാവും. ആ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാവും. പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കുറേ മെത്തേഡ് ഞാൻ ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം, എങ്ങനെ ജോലി നേടാം. കാനഡയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ ജോലി നേടാനുള്ള ടിപ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡയറക്റ്റ് കമ്പനിയിൽ പോവുക, നേരിട്ട് റെസ്യൂം എടുത്ത് കൊടുക്കുക. അതായത് നമ്മളൊരു മാനുഫാക്ചറർ ആണെങ്കിൽ ആ കമ്പനിയിൽ പോയിട്ട് എച്ച് ആർ ആയിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ മെയിൽ സ്പെഷ്യലായിട്ട് അയക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാനൊരു വീഡിയോസ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാനഡയിലേക്ക് വരാൻ പറ്റുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വരിക, പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്, കാനഡയിൽ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. കൂടുതൽ റിലേഷൻസ് കിട്ടും, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടും, പല രാജ്യത്തുള്ള ആൾക്കാരെ കിട്ടും, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, മാർക്ക് കിട്ടും. ജോബ് ഓഫറിൻ്റെ ഇൻ കേസ് നമുക്ക് LMIA ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 മാർക്ക് അധികം കിട്ടും. PR കാര്യം സേഫ് ആവും. സ്റ്റുഡൻറ്റ് പ്ലസ് ടു എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ PNP അധികം നോക്കുന്ന ആൾക്കാർ അധികം PNP ആണ്. PNP വേറെ സ്ഥലത്ത് പോയി, വേറെ പ്രൊവിൻസിൽ പോയിട്ട് നോക്കും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. മാർക്ക് കുറഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, സ്റ്റുഡൻ്റായിട്ട് വരുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും കാര്യമാണല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഓഫ് റോസ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.